കൊറോണ വിപത്തിനെ ആദ്യം തിരിച്ചറിഞ്ഞ ഡോക്ടർ അകാല മൃത്യുവിന് കീഴടങ്ങി ലോകം കണ്ട ഏറ്റവും വലിയ വിപത്തിൽ നിന്ന് കാക്കാൻ ശ്രമിച്ച ഡോക്ടർമാർ കമ്മ്യൂണിസ്റ്റിന്റെ മറയിൽ എരിഞ്ഞമരുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായ അവസ്ഥയിൽ ലോകം തൊഴിലാളികൾക്ക് വേണ്ടി അലമുറയിട്ട് വായിട്ടലയ്ക്കുന്നവർ വാതോരാതെ പ്രസംഗിക്കുന്നവർ പക്ഷെ ഒരിക്കൽ പോലും ആ തൊഴിലാളികൾക്ക് സത്യം വിളിച്ചു പറയാനുള്ള അവസരമുണ്ടാക്കിയിട്ടില്ല എന്നത് ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് ചൈനയിലെ വുഹാനിൽ ആദ്യം കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡോക്ടർ ഭരണകൂടത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി വായടക്കേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് സഹപ്രവർത്തകരിൽ ഒരാളായ ഡോക്ടർ ഐഫിനോട് വൈറസിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡോക്ടർ കൈമാറുകയുണ്ടായി പിന്നീട് ഡോക്ടർ ഐഫിനെയും ലോകം കണ്ടിട്ടില്ല കാണാതാകുന്നതിനു മുമ്പ് വൈറസിനെക്കുറിച്ചുള്ള ആദ്യം കിട്ടിയ എല്ലാ തെളിവുകളും വുഹാൻ സെൻട്രൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അധികൃതർ നശിപ്പിച്ചതായി ഒരു അഭിമുഖത്തിൽ അവർ പറയുകയുണ്ടായി ആ അഭിമുഖത്തിനു ശേഷം അവരെ ലോകം കണ്ടിട്ടില്ല അഭിമുഖത്തിലെ അവരുടെ വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോകാം ഡിസംബർ മുപ്പതിന് ഞാൻ പരിശോധിക്കുന്ന ഒരു രോഗിയുടെ പരിശോധനാ ബലം പുറത്തു വന്നതോടെയാണ് എല്ലാം ആരംഭിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സാർസ് വൈറസിനോട് സാമ്യമുള്ള ഒരു വൈറസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ അവർ അക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കുകയുണ്ടായി ഡോക്ടർമാരുടെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവം വൈറലായി തുടർന്ന് ആശുപത്രി അധികൃതർ വിളിച്ചു വിളിച്ചുവരുത്തി നടപടികൾ ആരംഭിച്ചു അഭിമുഖത്തിനു ശേഷം പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല ചൈന ഒരു പക്ഷേ വിവരങ്ങൾ യഥാർത്ഥ സമയത്ത് പുറത്തുവിട്ടിരുന്നെങ്കിൽ ലോകം കൊറോണയുടെ ഇരയാകുമായിരുന്നില്ല ലോകത്തെ വിറപ്പിക്കുന്ന കൊറോണയിൽ നിന്ന് ചൈന മുക്തമാവുന്നു എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വുഹാനിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കമ്പനികളുടെയും പ്രവർത്തനം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു യൂറോപ്പിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ ചൈനയിൽ നിന്നും പിൻവാങ്ങുന്നു എന്താണ് വാസ്തവം എന്താണ് മിഥ്യ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്